നമസ്കാരം, ന്യൂസ് അവർ തുടങ്ങുകയാണ്. അതിർത്തിയിലെ പ്രശ്നങ്ങൾ മോദി സർക്കാരിന്റെ പരാജയമാണോ ചൂണ്ടിക്കാണിക്കുന്നത്? ന്യൂസ് അവർ ആദ്യം ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. അതിർത്തിയിൽ ആക്രമണം തുടർന്നാൽ പാകിസ്ഥാൻ വലിയ വില നൽകേണ്ടി വരുമെന്ന് പ്രതിരോധ മന്ത്രി അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു. സംഘർഷത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമം അവസാനിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. പാക് ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിച്ചു. ഇന്ന് അതിർത്തിയിലുണ്ടായ വെടിവെപ്പിൽ 3 BSF ജവാന്മാരുൾപ്പെടെ 8 പേർക്ക് പരിക്കേറ്റു. അംബാസഡർ ശ്രീ ടി പി ശ്രീനിവാസൻ, അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള, ഡോക്ടർ മാത്യു കുഴൽനാടൻ എന്നിവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. ശ്രീ ശ്രീധരൻപിള്ള, എല്ലാം പെട്ടെന്ന് ശരിയാവും എന്നാണ് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിർത്തിയിലെ സംഘർഷത്തെക്കുറിച്ച് പ്രതികരിച്ചത്. ഇന്ന് ഇന്ത്യൻ ജവാന്മാർ ശക്തമായി തിരിച്ചടിക്കുന്നു, അതിർത്തിയിൽ നിന്ന് ശത്രുവിൻ്റെ കരച്ചിൽ കേൾക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറയുന്നത് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്നതിൻ്റെ സൂചനയാണോ? ഇതിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ റാലിയിലും അദ്ദേഹം പറയുകയുണ്ടായി. കാരണം ഇത് അതിർത്തിയിലേത് സൈനികരാണ് അത് ചെയ്യേണ്ടത്, അത് ചെയ്യാൻ അവർ കരുത്തരാണ്, അവർ ചെയ്യുന്നു. അതൊരു രാഷ്ട്രീയപ്രശ്നമായി ചർച്ച ചെയ്ത് അത്തരം ചർച്ചകളിലൂടെ അല്ല അടിയും തിരിച്ചടിയും ഒന്നും നമ്മൾ വിശദീകരിക്കേണ്ടതായിട്ടുള്ളത്. ആ ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് അവിടെ പാകിസ്ഥാൻ പറയും നമ്മളാണ് അങ്ങോട്ട് കയറി ആക്രമിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഏതായാലും നമ്മുടെ സൈനികരുടെ ആത്മവിശ്വാസം ഉയർത്തിപ്പിടിക്കത്തക്കവണ്ണം ഉള്ള ചർച്ചകളാണ് ചർച്ചകളിൽ ഉണ്ടാക്കാൻ പാടുള്ളൂ. ഇതിനൊരു രാഷ്ട്രീയ പ്രശ്നമായി കാണാൻ BJP ആഗ്രഹിക്കുന്നില്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ചരിത്രവും കഴിഞ്ഞ കാല യുദ്ധങ്ങളെല്ലാം ഉണ്ടായി പരിശോധിച്ചാൽ ആ യുദ്ധങ്ങൾ രാഷ്ട്രീയപ്പാർട്ടികൾ അന്യോന്യം ചെളിവാരി എറിയാൻ വേണ്ടിയിട്ട് ഭരണകക്ഷിയാലും പ്രതിപക്ഷമായാലും ഉപയോഗിക്കുന്ന ഒരു ചരിത്രം നമ്മുടെ രാജ്യത്തിനില്ല. മറിച്ച് ചില പ്രവണതകൾ ഇന്നലത്തെ ചർച്ചകളിൽ കാണാൻ സാധിച്ചു. അത് ദൗർഭാഗ്യകരമാണ്. രാജ്യത്തിൻ്റെ കാര്യം വരുമ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ളതാണ്. ആശങ്കപ്പെടാനൊന്നുമില്ലെന്നുള്ള കാര്യം വളരെ വ്യക്തമാണെന്നും രണ്ട് മന്ത്രിമാർ, പ്രധാനമന്ത്രിയുടെയും അതുപോലെ പ്രതിരോധ മന്ത്രിയുടെയും പ്രസ്താവന നിന്ന് വ്യക്തമാണ്. ശ്രീ ടി പി ശ്രീനിവാസൻ, ഈ പ്രശ്നങ്ങളൊക്കെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി തന്നെ പറയുന്നുണ്ട്. ഈ സർക്കാരിൻ്റെ പരാജയമായി കോൺഗ്രസ് അതിനെ ഉയർത്തിക്കാട്ടുകയും അതിന് രാഷ്ട്രീയമായ മറുപടി നരേന്ദ്രമോദി പ്രധാനമന്ത്രി നൽകുകയും ഒക്കെ ചെയ്യുന്നത് ഒരു ശരിയായ രീതിയാണോ അതിർത്തി പ്രശ്നങ്ങളെ സംബന്ധിച്ച്? അതൊരിക്കലും സഹായകരമായിരിക്കില്ല. കാരണം വേറെ ഏത് ഗവൺമെൻറ് ആയിരുന്നു ഈ സമയത്ത് അധികാരത്തിലിരുന്നെങ്കിലും ഇതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമായി നമ്മൾ പ്രതികരിക്കുമായിരുന്നു എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഒരു കണക്ക് കൂട്ടലിലൊരു തെറ്റുപറ്റിയെന്ന് വരാം. ഒരു പക്ഷേ ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയപ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ഒരു നയം കൊണ്ട് അയൽ രാജ്യങ്ങളെ ഒന്നിച്ച് കൊണ്ടുപോകാമെന്നൊക്കെ ആഗ്രഹിച്ചു. അപ്പോൾ ആ കാര്യത്തിൽ അദ്ദേഹത്തിന് നിരാശ ഉണ്ടായി കാണും, പാകിസ്ഥാൻ്റെ കാര്യത്തിലും ചൈനയുടെ കാര്യത്തിലും. അതിൽ കൂടുതലായി ഇതിനകത്ത് നയതന്ത്രപരമായ പരാജയമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് രാഷ്ട്രീയവൽക്കരിക്കുന്നത് തികച്ചും തെറ്റു തന്നെയാണ്. കാരണം എന്തുമാത്രം ശക്തമായി പാകിസ്ഥാനോട് പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്ന ഗവൺമെൻറ്റിനും ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന നമ്മുടെ വാർത്തകളിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിലും അന്താരാഷ്ട്ര വാർത്തകൾ നോക്കിയാൽ നമ്മൾ ശക്തമായി പ്രതികരിച്ചു എന്ന് തന്നെയാണ് വാർത്തകൾ. സർത്താ ജസ്റ്റിസ് പറയുന്നുണ്ട് 250-300 വരെ ആളുകൾ മരിച്ചിരിക്കുന്നു പാകിസ്ഥാനിൽ. അപ്പോൾ പാകിസ്ഥാൻ റേഡിയോയും ടെലിവിഷനൊന്നും അത് പറയുന്നില്ലെങ്കിലും ബ്ലാക്ക് ഔട്ട് ഉണ്ടെന്നാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഉപദേശം തന്നെ പറയുകയാണല്ലോ 250 പേര് മരിച്ചു എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്കല്ല. ഒന്ന്, അവരുടെ ആന്തരിക പ്രശ്നങ്ങളാകാം ഒന്ന്. രണ്ടാമത് അന്താരാഷ്ട്ര പ്രശ്നം, അന്താരാഷ്ട്ര ഇടപെടലുകളെ ഇൻവൈറ്റ് ചെയ്യാനാകാം. ഇപ്പോൾ എന്തായാലും ഉടനെ വരാൻ പോകുന്നത് 2 ദിവസത്തിനകം എല്ലാവരും ഇടപെടാൻ തുടങ്ങും ഇതിനകത്ത്. ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ നാളെ രാവിലെ പറയും തീർച്ചയായിട്ടും ഇവിടെ യുദ്ധം ഉണ്ടാകാൻ പാടില്ല, രണ്ട് രാജ്യങ്ങളും ആണവ രാജ്യങ്ങളാണ് എന്നൊക്കെ. അപ്പോൾ അവർക്ക് ഈ മാതാപിതാക്കന്മാർ കുട്ടികൾ വഴക്കിടുമ്പോൾ അവർ ആരാണ് കുറ്റക്കാർ ആരാണ് തെറ്റില്ലാത്ത ആളെന്ന് നോക്കൂല്ലല്ലോ, വഴക്ക് നിൽക്കണം എന്നുള്ളതല്ലേ ഉള്ളൂ. അങ്ങനെയാണ് അന്താരാഷ്ട്രീയ ദില്ലിയിലുള്ള അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങൾ പോലും മാധ്യമങ്ങളോട് ഇക്കാര്യത്തിൽ അമേരിക്കയ്ക്ക് ആശങ്കയുണ്ടെന്ന് പറഞ്ഞു എന്ന് തോന്നുന്നു. പറഞ്ഞു കഴിഞ്ഞു വേണം. അതെ, അതാണ് ഇപ്പോൾ അവർ മാത്രമല്ല ലോകം മുഴുവൻ. കാരണം ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും പോകരുത് എന്നുള്ളത് നമ്മുടെ മാത്രം താല്പര്യമല്ലല്ലോ, ലോകത്തിൻ്റെ മുഴുവൻ താല്പര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ്, അപ്പോൾ ഇതിങ്ങനെ തുറന്നു പോകാൻ സാധ്യതയില്ല. പക്ഷേ അതിൽ വരാൻ പോകുന്നത് ഇപ്പോൾ അമേരിക്കയും അതുപോലെയുള്ള മറ്റ് രാജ്യങ്ങളും ഒക്കെ നമ്മളോടും സമാധാനം പുലർത്തണമെന്നും സംഭാഷണം നടത്തണമെന്നും ഒക്കെ നമ്മളെ പ്രഷറൈസ് ചെയ്യും. അതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്, അതാണ് ഇതിൻ്റെ ഒരു കാര്യം. അതായത് ഈ അന്താരാഷ്ട്ര ഇടപെടലിലൂടെ പാകിസ്ഥാൻ്റെ തന്ത്രം വിജയിക്കുകയാണ്. അല്ല, അത് അതിനാണ് അവരുടെ ശ്രമം. അത് വിജയിക്കുകയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതാണ് നാച്ചുറലായിട്ട് വരുന്നത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. പക്ഷേ ഒന്ന് നമ്മൾ ഓർക്കേണ്ടത് ലൈൻ ഓഫ് കൺട്രോളിലല്ല അവർ യുദ്ധം ചെയ്യുന്നത്. ഇപ്പോൾ
ഫയറിങ് മുഴുവനും ജമ്മു കാശ്മീർ ബോർഡറിലാണ്, ജമ്മു ബോർഡറിലാണ്. അപ്പോൾ ജമ്മു ബോർഡറിൽ ഇൻ്റർനാഷണൽ ബോർഡറാണ്. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ മറ്റു രാജ്യങ്ങൾക്ക് ഒന്നും പറയാനില്ലല്ലോ. എൽ ഒ സി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഉടനെ ഡിസ്പ്യൂട്ട് നിർത്തണം, ഇത് കാരണം ഐക്യരാഷ്ട്ര സംഘടന ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി ആണല്ലോ. അപ്പോൾ അങ്ങനെ ആയിരിക്കില്ല ഇപ്പോൾ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മളതിനെ ഒരു അഗ്രഷൻ എന്നുള്ള വാക്കുകൾ തന്നെയാണ് ശ്രീ ജെയ്റ്റ്ലി ഉപയോഗിച്ചത്. അതുപോലെ ശക്തമായി പ്രതികരിക്കുമെന്നും അൺഅഫോർഡബിൾ കോൺസിക്വൻസസ് കാണുമെന്നും ഒക്കെ അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ തരത്തിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല, ഇങ്ങനെ തന്നെ പോകാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഈ അയൽ രാഷ്ട്രങ്ങളുമായി പ്രത്യേകിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയൊക്കെ സത്യപ്രതിജ്ഞയ്ക്ക് വന്നപ്പോൾ മോദി പ്രതീക്ഷിച്ചിടത്ത് ഈ നയതന്ത്ര ബന്ധങ്ങൾ എത്തിയില്ല. അതിൻ്റെ കാരണം കൊണ്ട് തന്നെയാണ് അദ്ദേഹം അമേരിക്കയിൽ പോയപ്പോൾ അമേരിക്കയുമായിട്ട് കൂടുതൽ സഹകരണത്തിന് ശ്രമിച്ചത്. അതുകൊണ്ടാണ് അമേരിക്ക പാകിസ്ഥാനിലെ ഭീകരവാദികളെ പേര് പറഞ്ഞ് ആദ്യമായി ചരിത്രത്തിൽ ആദ്യമായി പേര് പറഞ്ഞ് അവരെ അപലപിച്ചതും. അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ള കാരണം അദ്ദേഹത്തിനുണ്ടായ ഈ നിരാശയിൽ നിന്ന് ഉയർത്തെടുത്താണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മൾ അമേരിക്കയുമായിട്ടുള്ള ആ ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചാൽ നമുക്കറിയാൻ കഴിയുന്നത് ഈ കാര്യങ്ങളിലൊക്കെ കുറേ കൂടി അമേരിക്കയോട് അടുത്ത് നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ പ്രവർത്തിക്കുന്നത്. ശ്രീ മാത്യു കുഴൽനാടൻ, പ്രധാനമന്ത്രി കോൺഗ്രസിനെ ഉപദേശിക്കുകയായിരുന്നു രാഷ്ട്രീയവൽക്കരിക്കരുത്, മുംബൈ ആക്രമണത്തെ BJP രാഷ്ട്രീയവൽക്കരിച്ചില്ല, അതുപോലെ അതിർത്തിയിലെ പ്രശ്നങ്ങൾ കാണണം, തെരഞ്ഞെടുപ്പ് വരും പോകും, തെരഞ്ഞെടുപ്പിലെ താൽക്കാലിക നേട്ടങ്ങൾ രാജ്യ താല്പര്യങ്ങൾക്ക് വിഘാതമാകരുതെന്ന്, എന്തുകൊണ്ടാണ് അത്തരം ഒരു ആക്ഷേപം കേൾക്കേണ്ടി വരുന്നത്? അല്ല, ഇതിനിപ്പോ കോൺഗ്രസ് ആക്ഷേപം കേൾക്കേണ്ട സ്ഥിതിയാണെന്ന് പറഞ്ഞാൽ അത് വലിയ കഷ്ടമാണ്. കാരണം ഇതിപ്പോ ഇവിടെ കോൺഗ്രസ് ഇത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇത്രയും കാലം ഇന്ത്യ ഭരിച്ച ഒരു പാർട്ടിയോട് ഇന്ത്യയുടെ ദേശീയ താല്പര്യം എന്താണെന്ന് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇന്ത്യയുടെ അതിർത്തിയിൽ ഒരു ക്രൈസിസ് എന്ന് പറഞ്ഞാൽ അത് നാഷണൽ ക്രൈസിസ് ആണ്, രാജ്യത്തിൻ്റെ ക്രൈസിസ് ആണെന്ന് അറിയാവുന്ന ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തന്നെയാണ് പാർട്ടികളും, പാർട്ടിയുടെ നിലപാടും അതുതന്നെയാണ്. ഇതിപ്പോൾ പറയുന്നത് കേട്ടാൽ തോന്നും കോൺഗ്രസ് ആണ് ഇപ്പോൾ കുഴപ്പമുണ്ട്. പക്ഷേ ഇവിടെ ഫോറിൻ പോളിസി നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടരുത് എന്ന് പറയുന്നത് ശരിയല്ല. ഞങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യമുള്ളൂ, ഇപ്പോൾ ഇത്രയും സംഭവങ്ങളുണ്ടായി, ഇത്രയും സംഭവങ്ങളുണ്ടായപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് നമ്മൾ ആലോചിക്കുക. മോഡിയുടെ സ്വയറിങ്ങിന് ഇവിടെ എല്ലാ പ്രധാനമന്ത്രിമാരും അയൽ രാജ്യത്തെ പ്രധാനമന്ത്രിമാരെ വിളിച്ചു വരുത്തി, അങ്ങ് അവർ പിരിഞ്ഞ് മാസങ്ങൾ തികയുന്നതിന് മുമ്പാണ് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. സി, എൻ്റെ പരിമിത ബഹുമാനായ TP ശ്രീനിവാസൻ അടക്കം ഇവിടെയുണ്ട്. ഞാൻ പറയുന്നത് എൻ്റെ ഒരു പരിമിതമായ IRR-ലുള്ള അറിവ് വെച്ചിട്ട്, ഇന്ത്യയും പാകിസ്ഥാനും പോലുള്ള രണ്ട് രാജ്യങ്ങളിൽ ഒരു പ്രധാനമന്ത്രി ഇന്ത്യയായിട്ട് പ്രോ ആക്റ്റീവായിട്ട് അങ്ങോട്ട് ചെന്ന് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ, സി, അതൊരു PR എക്സസൈസിന് വേണ്ടിയിട്ടോ അതൊരു സെറമോണി ആക്കാൻ വേണ്ടിയിട്ടോ മാത്രമായിരിക്കരുത്. There has to be substantial improvement in the relationships. അങ്ങനെയാണെങ്കിലാണ് ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻ ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ അപ്പോൾ ബാക്ക്ഡോർ അല്ലെങ്കിൽ ബാക്ക് എൻഡ് ഡിപ്ലോമസി എന്ന് പറയുന്നതിൽ ഒട്ടും മുന്നോട്ട് പോകാതെ ആ ഒരു മോഡിയുടെ സ്വയറിങ് ഇൻ സെറമണിക്ക് കളർ കൊടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി വിളിച്ചു വരുത്തിയതാണ് എങ്കിൽ ആ തരത്തിലുള്ള ഫോറിൻ പോളിസിയും ആ തരത്തിലുള്ള ഡിപ്ലോമസിയും രാജ്യത്തിന് ഗുണകരമല്ല എന്ന് പറയുന്നത് തെറ്റാണോ? അതാരെങ്കിലും പറയണ്ടേ? മോഡിയുടെ സെറമണി കളർഫുൾ ആക്കാൻ വേണ്ടി മാത്രം ഇന്ത്യയുടെ ഫോറിൻ പോളിസി അറ്റ് സ്റ്റേക്ക് എന്ന് പറയാൻ കഴിയുമോ? അതിൻ്റെ തൊട്ട് പിന്നാലെ ഷെഡ്യൂൾ ചെയ്ത സെക്രട്ടറി തല ചർച്ചകൾ നടന്നില്ല, പരാജയപ്പെട്ടു. സി, ഇത് കോൺഗ്രസിൻ്റെ ഒരു അപ്രോച്ച് നിങ്ങൾ ആലോചിക്കണം. എക്കാലത്തും പാകിസ്ഥാൻ ഒരു അൺസ്റ്റേബിൾ കൺട്രി ആണെന്നുള്ളതും അവിടുത്തെ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിന് പരിമിതികളുണ്ടെന്നും ഒക്കെയുള്ളത് നമ്മൾ തിരിച്ച്, ഇത് കാലാകാലങ്ങൾ ഇങ്ങനെയായിരുന്നു കോൺഗ്രസ് ഭരിക്കുമ്പോഴേ. പക്ഷേ മുംബൈ അറ്റാക്ക് ഉണ്ടായതിന് ശേഷം പോലും കോൺഗ്രസിൻ്റെ ഒരു നയം എന്തായിരുന്നു? പ്രൊവോക്കേഷൻ അല്ലെങ്കിൽ വലിയ പ്രൊവോക്കേഷന് പോവാതെ നമ്മളൊരു സിവിലൈസ്ഡ് സൊസൈറ്റിയാണ്, സിവിലൈസ്ഡ് കൺട്രിയാണ്, റൂൾ ഓഫ് ലോ റെസ്പെക്ട് ചെയ്യുന്ന കൺട്രിയാണ് എന്ന് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് മുമ്പിൽ പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു. നമ്മൾ അതിൻ്റെ അകത്ത് അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾ പാകിസ്ഥാൻ ഒറിജിൻസ് ആണെന്ന് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി മുമ്പിൽ പ്രൂവ് ചെയ്തു. വി ബ്രോട്ട് ദം ബിഫോർ ദ കോർട്സ് കോടതിയിലെ ട്രയൽ നടത്തി അവരെ നിയമപരമായ വ്യവസ്ഥയിൽ ശിക്ഷിക്കുകയാണ് ചെയ്തത്. ദാറ്റ് സെൻസ് എ വെരി ബിഗ് മെസ്സേജ്. ചെറിയ കാര്യമല്ല അത്. കോൺഗ്രസ് കഴിഞ്ഞ 10 കൊല്ലം അധികാരത്തിലിരുന്നപ്പോൾ ഇതുപോലുള്ള പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം വഷളാകാനുള്ള ഒരുപാട് സാഹചര്യങ്ങളും ഇതുപോലുള്ള പ്രൊവോക്കേഷൻസും സീസ്ഫയർ വയലേഷൻസും ഒക്കെ നടന്നിട്ടുണ്ട്. ബട്ട് നെവർ ഇറ്റ് ഹഡ് ഗോൺ ബിയോണ്ട് സെർട്ടൻ ലെവൽസ്. ഇവിടെ എനിക്ക് തോന്നുന്നു, സബ്ജക്ട് ടു കറക്ഷൻ, സി, എപ്പോഴും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധങ്ങളിൽ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എലോൺ ദ ഗവൺമെൻറ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിലെ സർക്കാരിൻ്റെ തീരുമാനം, ഇന്ത്യയിലെ സർക്കാരാണ് ഈ ചർച്ചകളും അല്ലെങ്കിൽ നയതീരുമാനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ച് അവിടുത്തെ സെപ്പറേറ്റിസ്റ്റ് ഗ്രൂപ്പുകൾ കുറേ ഉണ്ട്, മിലിറ്ററി ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട്. ഇപ്പം അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ഫോറിൻ അഫേഴ്സും അതുപോലെ ഡിഫൻസും കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും അതിൻ്റെ അകത്ത് ഫുള്ളായിട്ടുള്ള കൺട്രോൾ അദ്ദേഹത്തിനുണ്ടെന്ന്
പറയാൻ കഴിയില്ല. മിലിറ്ററി ഹാസ് എ ബിഗ് സേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബാക്കെൻഡ് അല്ലെങ്കിൽ ബാക്കെൻഡ് ഡിപ്ലോമസി ഇതിൽ നമ്മൾ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് മിലിറ്ററിയുമായി നല്ല ഒരു ബന്ധത്തിലേക്കോ അല്ലെങ്കിൽ അവരെ കൺവിൻസിലും കോൺഫിഡൻസിലും എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നിടത്തെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ ഡിപ്ലോമാറ്റിക് റിലേഷൻ മെച്ചപ്പെടുത്തുള്ളൂ. പക്ഷെ അതുണ്ടാകാതെ വൈ വി ഹാഡ് ഗോൺ ആൻഡ് ഇൻവൈറ്റഡ് ദ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ? അങ്ങനെ ഒരു സബ്സ്റ്റാൻഷ്യൽ ഇംപ്രൂവ്മെന്റ് ഇല്ലാതെ അങ്ങനെ അത് പറയുമ്പോൾ ശ്രീധരൻപിള്ള, ഈ ആദ്യം തന്നെ ഉയർന്നൊരു വിമർശനമാണിത്, പുറം മോഡികൾ കൊണ്ട് നല്ല നയതന്ത്ര ബന്ധം ഉണ്ടാക്കാൻ കഴിയില്ല, വിദേശ നയത്തിൽ കുറെ കൂടി മോദിക്ക് പഠിക്കേണ്ടി വരുമെന്നൊക്കെ. അതുപോകട്ടെ, ഈ കോൺഗ്രസിന്റെ ആക്ഷേപം, ഇത്ര ഒരു വലിയ പ്രതിസന്ധി അതിർത്തിയിൽ നിൽക്കുമ്പോൾ പ്രധാനമന്ത്രി മഹാരാഷ്ട്രയിലും ഹരിയാനയിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ്, ആബ്സെന്റി പ്രൈം മിനിസ്റ്റർ എന്നാണ് ആനന്ദ് ശർമ്മ ഇന്ന് വാർത്താസമ്മേളനത്തിൽ പ്രധാനമന്ത്രിയെ പരിഹസിച്ചത്, ഈ ഒരു പ്രതിസന്ധിയുടെ സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോവുക, അവിടെ ഈ പ്രശ്നം രാഷ്ട്രീയമായി ഉയർത്തുക, അതിലൂടെ എങ്ങനെയെങ്കിലും വോട്ട് നേടാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുന്നത് നല്ല ഒരു രാഷ്ട്ര അധിപന് ചേർന്നതാണോ എന്ന ചോദ്യം പ്രസക്തമാകുന്നുണ്ടോ? അല്ല, ഇപ്പം ഇതിൽ കോൺഗ്രസ് ഇപ്പം പ്രചരണ രംഗത്തേക്ക് പ്രധാനമന്ത്രി പോയി ശ്രദ്ധിക്കണമെന്നൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പക്ഷേ കുഴനാടൻ ഇവിടെ പറയുന്ന അവസരത്തിൽ രാഷ്ട്രം ഒന്നാമത്തേതും രാഷ്ട്രീയം രണ്ടാമത്തേതും ചിന്തിക്കുന്ന ഒരാളാകും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എൻ്റെ പാർട്ടിയെ സംബന്ധിച്ച് ജനസംഘകാലം മുതലേ ഞാൻ പ്രവർത്തകനാണ്. ചൈനീസ് യുദ്ധം വന്നപ്പോഴായാലും 64 പാകിസ്ഥാനുമായുള്ള വന്നപ്പം ബംഗ്ലാദേശ് വന്നപ്പം ഞാൻ ഒരു കാര്യം കുഴനാടിനെ ഓർപ്പിക്കുന്നു. 70 കുഴനാടിനത് ഓർമ്മയുണ്ടാവില്ല, പഠിച്ചാൽ നല്ലതാണ്. അന്ന് ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് അന്ന് ഏറ്റവും ശക്തമായി പ്രതിപക്ഷം ജനസംഘം ഉൾപ്പെടെയുള്ള ആളുകൾ ഒന്നിച്ചു നിന്നുകൊണ്ട് അന്നത്തെ നഗർവാല സംഭവം, നഗർവാലയുടെ അഴിമതി, ഇന്ദിരാഗാന്ധിയുടെ ശബ്ദത്തിൽ 60 ലക്ഷം രൂപ കൊണ്ടുവന്ന കള്ളപ്പണത്തെ പറ്റിയുള്ള പ്രശ്നം, എന്നിട്ട് നഗർവാലയുടെ പേരിൽ ഇന്ദിരാഗാന്ധിയെ നഖശിഖാന്തം എതിർത്ത് അവരെ ഏറ്റവും വലിയ രാജ്യത്തിൻ്റെ ആപത്തായിട്ടാണ് വാജ്പേയി വിശദീകരിച്ചത്. പക്ഷേ ബംഗ്ലാദേശ് യുദ്ധമുണ്ടായ അവസരത്തിൽ അന്ന് 71 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊരു പക്ഷേ 67 കോൺഗ്രസിനെതിരായി 8 സംസ്ഥാനങ്ങൾ ജയിച്ച സംയുക്ത വിധാതലിന് ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ പറ്റുന്ന ആദ്യ അവസരമായിരുന്നു. ആ സമയത്ത് രാഷ്ട്രീയമായിട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ദിരാഗാന്ധി എതിർക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇന്ദിരാഗാന്ധി ദുർഗയായി ചിത്രീകരിച്ച് ഈ കള്ളത്തരം കാണിച്ചു എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയെ അവരുടെ പിന്നിൽ അണിനിരക്കാൻ ആഹ്വാനം ചെയ്ത ഒരു ചരിത്രം മറക്കരുത്. നമ്മൾ രാജ്യത്തിൻ്റെ പ്രശ്നം വരുന്ന നമ്മൾ ഒന്നിച്ചു നിൽക്കണം. ഇപ്പോൾ ഇതിൽ അദ്ദേഹത്തിൻ്റെ സെറിമണി നടക്കുന്ന സമയത്ത് അങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അത് എല്ലാവരും ക്ഷണിച്ചു വന്നു, സെറിമണി കഴിഞ്ഞ് പോയി. അതിലെന്താ നയതന്ത്രപരമായിട്ട് നമുക്ക് വീഴ്ച പറ്റിയിട്ടുള്ളത്? ഇപ്പോൾ പെട്ടെന്ന് ചെയ്തു, അതിനെ ശക്തമായി നേരിടാൻ ഇന്ത്യൻ പട്ടാളം കരുത്തുള്ളവരാണ്, അവ പട്ടാളമാണ് ചെയ്യേണ്ടത്. ആ ചെയ്യുന്ന കാര്യത്തിൽ ഒരു വീഴ്ച അവരുടെ ഭാഗത്ത് ഉണ്ടാവില്ല എന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹം പറയുന്നു. മറിച്ച് മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ട് എത്ര ഷെല്ലി ഇങ്ങോട്ട് വന്നു, എത്ര അങ്ങോട്ട് വന്നു, ഇതൊക്കെ പറയേണ്ടത് സ്ട്രാറ്റജിക്കലി ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിനെ ഒരു മുതലെടുത്തുകൊണ്ട് ഈ രാഷ്ട്രത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടം നമ്മുടെ അമിത്ഷാ തന്നെ സംസാരിച്ചത് ശ്രദ്ധിക്കുക. അമിത്ഷാ പറയുന്നു, കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ പാകിസ്ഥാൻ ആക്രമണം തുടങ്ങും, പാകിസ്ഥാൻ തന്നെ അവസാനിപ്പിക്കും. ഇപ്പോൾ NDA BJP കേന്ദ്രം ഭരിക്കുമ്പോൾ പാകിസ്ഥാൻ തുടങ്ങുന്നു, ഇന്ത്യ അവസാനിപ്പിക്കുന്നു, അങ്ങനെ പ്രസംഗിക്കുന്നത് ഈ രാഷ്ട്ര താല്പര്യം മുന്നിൽ വെച്ചുകൊണ്ടാണോ? അതിർത്തിയിൽ ശത്രുവിൻ്റെ കരച്ചിൽ കേൾക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നത് ഈ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള പറയുന്ന ഈ ഉദാത്തമായ രാഷ്ട്ര താല്പര്യം മുന്നിൽ വെച്ചുകൊണ്ടാണോ? ആരാണ് ആദ്യമായി ആക്ഷേപം ഉന്നയിച്ചത്? ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഇതിനെ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാകാൻ കാരണം രാഷ്ട്രീയമായി പരാജയപ്പെടുമ്പം കിട്ടുന്ന കച്ചിത്തുരുമ്പിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന് വേണ്ടി ഇതിനെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് സ്വാഭാവികമായിട്ടും മറുപടി പറയേണ്ടി വന്നതുകൊണ്ട് പാർട്ടി വേദി ആയതുകൊണ്ട് അവിടെ വെച്ച് മറുപടി പറയുന്നു. നമുക്കതിലെ ഒരു വിശാലമായ കാഴ്ചപ്പാടുണ്ടാകണമെന്നുള്ളതാണ്. ഇപ്പം ബഹുമാനപ്പെട്ട ശ്രീനിവാസനൊക്കെ ഉണ്ട്, അദ്ദേഹം ഉള്ളതുകൊണ്ട് ഞാനത് അതിൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. 95 ഇതുപോലുള്ള സാഹചര്യം വന്നപ്പോൾ വാജ്പേയി രാജ്യ താല്പര്യത്തിന് വേണ്ടി അദ്ദേഹം നരസിംഹറാവു പറഞ്ഞനുസരിച്ച് രണ്ടാമത് പോയ ആളാണ് അന്ന് അദ്ദേഹം ശ്രീനിവാസ് സാർ ഉണ്ടായിരുന്ന എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായി കേട്ട് രാജ്യ താല്പര്യത്തിൽ ഒന്നിച്ച് നിൽക്കണം. ഇത് ചർച്ചാവിഷയമാക്കിയതാരാ? ചർച്ചാവിഷയമാക്കപ്പോൾ മൗനികളായിരുന്നു കഴിഞ്ഞാൽ നാളെ ഉണ്ടാകുന്നത് എന്തൊരു തെറ്റായ ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് എത്തുകയാണ്, ജറ്റായ സന്ദേശം എത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. BJP ഒരിക്കലും അതിനെ ഒരു രാഷ്ട്രീയവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഒത്തൊരുമിച്ച് നിൽക്കണം, നിന്നാൽ പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാൻ സാധിക്കും. ഇന്നലെ ഈ ഞാൻ ചോക്കട്ടെ, ഇപ്പോൾ ഒരു 4-5 ദിവസം മുമ്പുണ്ടായ സംഭവങ്ങളുടെ പേരിലാണ് അന്ന് സത്യപ്രതിജ്ഞ സമയത്ത് പോയത് വലിയ മഹാപാതകമായിപ്പോയി ക്ഷണിച്ചതെന്നുള്ളതാണ്. അന്ന് വന്നു, സൗഹാർദ്ദം നേതാക്കളെ പാക് ഹൈക്കമ്മീഷണർ കണ്ടപ്പോൾ ഉണ്ടായില്ല, അതും ഒരു പുതിയ സംഭവമായിരുന്നില്ല, മുമ്പും ഉണ്ടായിട്ടുണ്ട്. അത് കണ്ടത് വിഷയമാക്കി
ഈ ചർച്ചകൾ അവസാനിപ്പിക്കുക, എല്ലാത്തിൽ നിന്ന് പിന്മാറുക എന്ന വലിയ ഒരു അബദ്ധം കാണിക്കുകയും ഇന്ത്യ ചെയ്തു. അവിടെയാണ് യഥാർത്ഥ ലക്ഷ്യത്തിലേക്കുള്ള മാർഗമായി ഓരോ ചുവടിനെയും കാണുകയാണോ, അതോ അപ്പോഴപ്പോഴത്തെ താല്പര്യങ്ങൾ കൊണ്ട് രാഷ്ട്രീയ നേട്ടം മാത്രമാണോ ലക്ഷ്യമെന്ന സംശയമുണ്ടാകുന്നത്? ഇപ്പോഴ് നേരത്തെ ബഹുമാനപ്പെട്ട ശ്രീനിവാസ് സാർ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ്റെ നമ്മുടെ കാശ്മീരിൻ്റെ അതിർത്തികളിലേക്ക് പിന്നെ ട്രെയിൻ ചെയ്യിച്ച ആളുകൾ ചാവേറുകളോ അല്ലെങ്കിൽ ഭീകരവാദികളെ കടത്തിവിടുകയാണ്. അമേരിക്കയിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വാഷിങ്ടൺ അദ്ദേഹത്തിൻ്റെ സന്ദർശനം കഴിഞ്ഞപ്പം പാക് പ്രധാനമന്ത്രി അപ്രസക്തനായെന്നുള്ള കാര്യം അവിടുത്തെ പത്രങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തതാണ്, ഡോൺ വർ റിപ്പോർട്ട് ചെയ്തതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പാകിസ്ഥാനിൽ. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ പാകിസ്ഥാൻ ആന്തരിക സംഘർഷത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലാണ് ഉള്ളത്. അവിടെ ഏതാണ്ട് 30% ഭരണ പ്രദേശങ്ങൾ താലിബാൻ്റെയും അതുപോലെ ഹിൽ ലീഡേഴ്സിൻ്റെ കയ്യിലാണെന്ന് ഞാൻ വിദഗ്ധനൊന്നുമല്ല ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഒരു സമയത്ത് അവിടെ പട്ടാളം, പാക് പട്ടാളം എന്നും അവരുടെ കൺട്രോളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സാഹചര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ട് അവർ പെട്ടെന്ന് രാഷ്ട്രീയമായ കാരണങ്ങൾ, ആന്തരികമായ കാരണങ്ങളാൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര രംഗത്തുണ്ടാകുന്ന ഇന്ത്യയുടെ മുന്നേറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അവർ ചെയ്യുന്നു. ആ സമയത്ത് അങ്ങനെ വരുന്നൊരു കാര്യം ഒരാഴ്ചയോ അല്ലെങ്കിൽ 10 ദിവസം മുമ്പ് നടക്കുന്നൊരു കാര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവർ അധികാരം ചെയ്തപ്പോൾ ഇന്നയാളെ വിളിച്ചു വരുത്തിയാണ് അപകടം എന്ന് പറയുന്ന ചെറിയ മനസ്സിൻ്റെ ഉടമകളായിട്ട് കോൺഗ്രസ് മാറാൻ പാടില്ല. ചില മാധ്യമങ്ങളിൽ കണ്ട വാർത്തയാണ്, എനിക്ക് തോന്നുന്നു CNIB എന്നാണ് അത് റിപ്പോർട്ട് ചെയ്തത്. ഈ ഹോക്കിയിൽ, ഏഷ്യാഡിൽ ഹോക്കിയിൽ ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചപ്പോൾ അതിർത്തിയിൽ ആക്രമണം തുടങ്ങിയിരുന്നു. അതൊരു വലിയ സത്യമൊന്നുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മറ്റൊരു സത്യം എനിക്ക് നമ്മളിപ്പോൾ എന്താ സ്പെക്കുലേറ്റ് ചെയ്യാല്ലേ, എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ചെയ്യുന്നത്? വാർത്ത അതെ അല്ല പറഞ്ഞെന്ന് പറയാം, അതല്ല ഞാൻ പറഞ്ഞു, ഞാൻ വലിയ അതിൽ അർത്ഥം കാണുന്നില്ല. എന്തുകൊണ്ടാണ്, രണ്ട് മൂന്ന് കാര്യങ്ങൾ നല്ല ആലോചിക്കാം. ഒന്നാമത്തേത് അവരുടെ ആന്തരിക പ്രശ്നങ്ങൾ, അത് ചിലപ്പോൾ ഒരുപക്ഷേ നവാസ് ഷെരീഫ് ഇന്ത്യ വന്നതിനുമായിട്ട് ബന്ധപ്പെട്ടാകാം. ഇപ്പം ശ്രീ ശ്രീധരൻപിള്ള പറഞ്ഞ ആ പോയിൻ്റ് അല്ല, അതിൽ യാതൊരു യാഥാർത്ഥ്യമില്ല അല്ലെങ്കിൽ അതിന് യാതൊരു കണക്ഷനും ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. കാരണം അദ്ദേഹം ഇന്ത്യയിൽ വന്ന് ഒരുപക്ഷേ സൈന്യത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള ഒരു ഇൻ്റർപ്രിറ്റേഷൻ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അദ്ദേഹം സൈന്യത്തിൻ്റെ വനുവാദത്തോടുകൂടിയാണ് വന്നതെന്നാണ് നമ്മൾ കേൾക്കുന്നത്. പിന്നെ ശ്രീ കുഴൽനാടൻ പറഞ്ഞ ഒരു കാര്യം, നമ്മൾ ബാക്ക് ചാനൽസിൽ കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുത്താതെ അവരെ ക്ഷണിക്കേണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിലും കുറച്ച് വാലിഡിറ്റി ഉണ്ട് ആ ആർഗ്യുമെൻറ്റിന്. കാരണം ഞങ്ങളൊക്കെ അങ്ങനെയാണ് പ്രതീക്ഷിച്ചത്, അദ്ദേഹത്തിന് ക്ഷണിച്ചത് തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിൽ ബാക്ക് ചാനൽസ് വഴിയുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലായിരിക്കുമെന്നാണ്. അപ്പോൾ അതൊന്നും ഇല്ലായിരുന്നു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതുപോലെ വിദേശകാര്യ സെക്രട്ടറിമാരുടെ സമ്മേളനം നടത്താമെന്ന് അന്ന് തീരുമാനം ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ. അവർ ദേ വിൽ കീപ്പ് ഇൻ ടച്ച് എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. പക്ഷേ പെട്ടെന്ന് ആ ഒരു സംഭാഷണത്തിനുള്ള തീയതി നിശ്ചയിച്ചു, അപ്പോഴാണ് ഹുറിയത്ത് വന്നതും പ്രശ്നങ്ങൾ വന്നതും. അപ്പോൾ അതുകൊണ്ട് അതുമായിട്ട് ചിലപ്പോൾ ഒരുപക്ഷേ ഒരു ബന്ധം കാണുമായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് അന്താരാഷ്ട്രവൽക്കരിക്കാനുള്ള കാരണമാണ്. അത് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയിലെ സന്ദർശനം വലിയ വിജയകരമായിരുന്നുവെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി നിഷ്പ്രഭനായി പോയി എന്നൊക്കെയുള്ള വാർത്തകൾ തീർച്ചയായും അവരെ ദേഷ്യപ്പെടുത്തി കാണും. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയാണ് തെറ്റുകാരൻ, അതുകൊണ്ട് അമേരിക്ക ഇപ്പോൾ ഇതിൽ ഇടപെട്ട് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള സമാധാനം പാലിക്കണം അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന രക്ഷാസമിതിയിലേക്ക് കൊണ്ടുപോകണം. അത് പല്ലില്ലാത്ത ഒരു ഓർഗനൈസേഷൻ ആണെന്ന് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് ഇറവലവൻ്റ് ആണല്ലോ. നമ്മളൊരിക്കലും അവരോടെ അനുവദിച്ചിരിക്കുന്നതിൻ്റെ കാരണം അവരെ മാറ്റാനുള്ള അധികാരം നമുക്കില്ലാത്തത് മാത്രമാണ്. പക്ഷേ 72 സിംല അഗ്രിമെൻറ്റിന് ശേഷം നമ്മളവരെ അംഗീകരിക്കുന്ന പോലുമില്ല, അവർക്കൊന്നും ചെയ്യാനുമില്ല. 34 പേരെന്ത് ചെയ്യാനാണ് അവിടെ, അവർ റിപ്പോർട്ട് ചെയ്യുക മാത്രമേ ഉള്ളൂ. അത് ഇറലവൻ്റ് ആണ് ഇക്കാര്യത്തിൽ. പക്ഷേ ഐക്യരാഷ്ട്ര സംഘം വരാൻ സംഭവിക്കാൻ സാധ്യതയുള്ളത്, ഇപ്പോൾ സെക്രട്ടറി ജനറൽ തീർച്ചയായിട്ടും ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരും ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവർക്ക് സെക്യൂരിറ്റി കൗൺസിൽ മീറ്റിംഗ് കൂടാം. കാരണം അങ്ങനത്തെ ഭയങ്ങളൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഭയമുണ്ടല്ലോ ഈ ഇത് അണുവായുധ രാജ്യങ്ങളായതുകൊണ്ട്. അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കുമായിരുന്നില്ല. ഫ്ലാഗ് മീറ്റിംഗ് ഇല്ല, അതാ അപ്പോൾ നമ്മൾ വളരെ അഗ്രസീവ് ആണെന്നുള്ള ഒരു അഭിപ്രായം ലോകരാജ്യങ്ങൾക്കുണ്ടായാൽ പ്രഷർ വരുന്നത് നമ്മളിലായിരിക്കും. അതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ അങ്ങനെ എങ്ങനെയെങ്കിലും ഇത് രക്ഷസാക്ഷനെ കൊണ്ടുവരാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇനി അത് തന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പാകിസ്ഥാൻ പ്രധാനമന്ത്രി പഴയ രക്ഷാസമിതി പ്രമേയങ്ങളെപ്പറ്റി പറയുന്നത്. അത് ഒരു മറന്ന കഥയാണ്. പക്ഷേ അദ്ദേഹം അടുത്തുള്ള സിംല അഗ്രിമെൻറ്റിനെ പറ്റി പറഞ്ഞില്ല, ലാഹോറിനെ പറ്റി മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വളരെ കർക്കശമായൊരു നടപടിയാണ്, ഒരു നിലപാടാണ് നവാസ് ഷെരീഫ് എടുത്തത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു റിഫ്ലക്ഷനാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിൽ ഇൻ്റർനാഷണൽ പ്രഷർ കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് എനിക്ക് തോന്നുന്നു. അത് നമ്മൾ കൂടുതൽ ശക്തമായി പ്രതികരിച്ചാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും തീർച്ചയായിട്ടും. പക്ഷേ അത് പ്രതികരിക്കാതിരിക്കാനും നിവൃത്തിയില്ല. അപ്പോൾ ഒരു ധർമ്മസങ്കടത്തിലാണ് ഗവൺമെൻറ് യഥാർത്ഥത്തിൽ. ശ്രീ മാത്യു കുഴൽനാടൻ, ഒമർ അബ്ദുള്ള വളരെ യുക്തിഭദ്രമായൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു,
ഷെല്ലിങ്ങിനെ ഷെല്ലിംഗ് കൊണ്ട് നേരിടുമെന്നൊക്കെ സർക്കാർ പറയുന്നുണ്ട്. പക്ഷേ ചർച്ചയിലൂടെ മാത്രമേ പ്രശ്നം പരിഹരിക്കാനാവൂ, അല്ലാതെ അടിക്ക് തിരിച്ചടി എന്നത് ഈ പ്രശ്നത്തിൽ ഒരു നല്ല പരിഹാരത്തിന് ഒരിക്കലും ഗുണകരമല്ല എന്ന് പറയുന്നു. ആ രീതിയിലേക്കാണോ നയതന്ത്രം നീങ്ങേണ്ടത്? പിന്നെ എനിക്ക് പറയാനുള്ളൊരു സമയം തരണം. കാരണം ബുമേന ശ്രീധരൻപിള്ള ഇവിടെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെ ഈ സമയത്ത് വിമർശിക്കാൻ അദ്ദേഹം തുനിയാണ്. ഞാൻ വളരെ വിനയത്തോടുകൂടി പറയട്ടെ, ഈ രാജ്യത്ത് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ധീരദേശാഭിമാനികളെ ബലി നൽകി ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിയ ഒരു പാർട്ടിയോടാണ് നിങ്ങളിത് പറയുന്നതെന്നുള്ള കുറഞ്ഞ പക്ഷേ ആ ബോധ്യമെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വേണം കോൺഗ്രസിനോട് ഇത് പറയുമ്പോൾ. പിന്നെ നമ്മളിവിടെ ചൂണ്ടിക്കാണിച്ചത് വളരെ എന്തൊരു കാഷ്വൽ ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സെറിമണിക്ക് അദ്ദേഹത്തിന് വിളിച്ചു, അദ്ദേഹം വന്നു പോയി. ഐആറിന്റെ ബേസിക്സ്, ഇന്റർനാഷണൽ റിലേഷൻസിന്റെ ബേസിക്സ് അറിയാവുന്ന ആരും പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല അത്. യു കാൻ ടേക്ക് ഇറ്റ് സോ കാഷ്വലി. ഇത് ഇന്ന് മോഡിയുടെ വീട്ടിലെ ഒരു പരിപാടിക്കല്ല നവാസ് ഷെരീഫിനെ വിളിച്ചത്. ഈ ഇൻവൈറ്റഡ് ഹിം ആസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ദർ ഇസ് ലോട്ട് ഓഫ് റാമിഫിക്കേഷൻ. അതിന് ഒത്തിരി ഒത്തിരി പ്രത്യാഘാതങ്ങളും ഒരുപാട് കാര്യങ്ങളും അതിന്റെ പിന്നിലുണ്ട്. ഇന്ത്യ, ഞാൻ വളരെ ഇതായി പറയാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ശ്രീനിവാസൻ സാർ ഉള്ളതുകൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇന്ത്യയെ സംബന്ധിച്ച് ഇതിന്റെ ഡിപ്ലോമാറ്റിക്കലി ഉണ്ടായ ഒരു പരാജയമാണ്. ഒരു പ്രോ ആക്റ്റീവ് സ്റ്റെപ്പ് എടുത്ത് പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു വരുത്തി നമ്മൾ അദ്ദേഹത്തിന് എല്ലാ ആദരവും കൊടുത്ത് വിട്ടിട്ട് മാസങ്ങൾ തികയുന്നതിന് മുമ്പ് ഇന്ത്യൻ സൈനികരെ അറ്റാക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സി ഇറ്റ് വാസ് എ ബോൾട്ട് ഓൺ ദ ഫേസ് ഓഫ് ഇന്ത്യ. ഇൻഫാക്ട് ഡിപ്ലോമാറ്റിക് ഒരു സെറ്റ് ബാക്ക് തന്നെയാണത്. അത് അല്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ അത്. പിന്നെ ഇവിടെ ഇപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കോൺഗ്രസിന്റെ നയം എന്തായിരുന്നു എന്നുകൂടി നിങ്ങൾ ചിന്തിക്കണം. 10 വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ആളാണ് മൻമോഹൻ സിംഗ്. അദ്ദേഹം വലിയ നെഞ്ചളവോ അല്ലെങ്കിൽ വലിയ ഗാംഭീര്യമോ വലിയ ധാർഷ്ട്യോ ധിക്കാരോ വലിയ അഹങ്കാരോ ഹുങ്കോ ഒന്നും കാണിച്ചിട്ടുള്ള ആളല്ല. പക്ഷേ നമ്മളൊക്കെ പലർക്കും അറിയില്ലാത്ത ഒരു കാര്യമുണ്ട്, പാകിസ്ഥാൻ പഞ്ചാബ് പ്രൊവിൻഷ്യയിലെ ഖഹ് എന്ന ഗ്രാമത്തിൽ ഒരു സ്കൂള് അദ്ദേഹത്തിന്റെ പേരിൽ നാമകരണം ചെയ്തു. ഏതെങ്കിലും ഒരു കാലത്ത് പാകിസ്ഥാനിൽ നടക്കുന്ന കാര്യമാണോ? അദ്ദേഹം അതിശക്തനായിട്ടോ ഗർവോ ധാർഷ്ട്യോ ധിക്കാരോ ഒന്നും കാണിച്ചിട്ടില്ല. ദിസ് ഈസ് ദ വേ ഇൻ വിച്ച് ഇന്ത്യ വോണ്ട് ടു ബിൽഡ് ദ റിലേഷൻ. അതാണ് ഇന്ത്യ. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾക്ക് പാകിസ്ഥാനുമായിട്ട് സമാധാനം ഉണ്ടാകുക എന്നുള്ള ഇന്ത്യയുടെ ആവശ്യമാണ്. പാകിസ്ഥാൻ ഈസ് നോ കമ്പാരിസൺ ടു എ കൺട്രി ലൈക്ക് ഇന്ത്യ. ഇന്ത്യ പോലെ രാജ്യത്തിന് പാകിസ്ഥാൻ ഒരു തുലനം ചെയ്യാവുന്ന രാജ്യമേ അല്ല. പക്ഷേ വി വോണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം, അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയിരുന്ന കാലത്താണ് ഇന്ത്യക്ക് MFN സ്റ്റാറ്റസ് ഓൺ റെക്കോർഡ്. അതൊക്കെ അദ്ദേഹം ഒന്ന് അറിയുന്നതും പഠിക്കുന്നതും നന്നായിരിക്കും. അത്രയും ലെവലിലേക്ക് ഇന്ത്യയുടെ ബന്ധം ഉയർത്താൻ കോൺഗ്രസിന് മൻമോഹൻ സിംഗ്, ഇതൊന്നും നമ്മളാരും കണ്ടില്ല, പറഞ്ഞില്ല, കേട്ടില്ല. അല്ലെങ്കിൽ ഇന്ത്യക്ക് ഗുണകരമായിരുന്നത് ഈ ഡിപ്ലോമസിയാണോ? അത് കഴിഞ്ഞ് അമിത്ഷായും രാജ്നാഥ് സിംഗും അരുൺ ജെയ്റ്റ്ലിയും മോദിയൊക്കെ ചേർന്ന് പാകിസ്ഥാനെ വെല്ലുവിളിച്ച് ഷെല്ലിനെ ഷെല്ലുകൊണ്ട് നേരിടും, രണ്ടാണെങ്കിൽ 4 മരിക്കും എന്നൊക്കെ പറയുന്നതാണോ? നോ, നോ വേ. എനി ഒരു ഡിപ്ലോമാറ്റും അല്ലെങ്കിൽ ഐആർ റിലേഷൻസിന്റെ ബേസിക്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആരും ഇന്ത്യയെ സംബന്ധിച്ച് ഇതുപോലെ. സമയം അവസാനിക്കുകയാണ്. ശ്രീ മാത്യു കുഴൽനാടൻ, ഈ സുമൻ ഭഗവത് എന്ന 15-കാരിയുടെ അനുഭവം ഇന്ന് മാധ്യമങ്ങളിലുണ്ടായിരുന്നു. അവരുടെ അമ്മയും അമ്മൂമ്മയും ഈ പാക് ആക്രമണത്തിൽ മരിച്ചു. ആ ഗ്രാമത്തിൽ നിന്ന് ആളുകൾ പലായനം ചെയ്യുന്നതുകൊണ്ട് ശവമടക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. ആയിരക്കണക്കിന് മൃഗങ്ങൾ മൃതപ്രായമായി വഴിയരികിൽ കിടക്കുന്നു. എങ്ങും അവയുടെ രോദനങ്ങളാണുള്ളത്. അതിർത്തിയിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് ഇതാണ്. ഈ പ്രശ്നത്തിലേക്കാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണും നമ്മുടെ നയതന്ത്രത്തിൻ്റെ മേഖലകളും നീങ്ങേണ്ടതെന്ന് കൂടിയാണ് നമുക്ക് തോന്നുന്നത്. വളരെ നന്ദി എല്ലാവർക്കും. ശ്രീ ടി പി ശ്രീനിവാസൻ അഡ്വക്കേറ്റ്, PS ശ്രീധരൻപിള്ള, ശ്രീ മാത്യു കുഴൽനാടൻ, ന്യൂസ് അവറിൽ ഇടപെടും.